നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഗാർഹിക പീഡനത്തിന് പിന്നാലെ ഭർത്താവ് ഉപേക്ഷിച്ച യുവതിയുടെ പിന്നാലെ ലഹരി മാഫിയ. ഭർത്തൃവീട്ടുകാർ യുവതിയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയതിനെ തുടർന്ന് വഴിയാധാരമായ യുവതി നിലവിൽ ഷെൽട്ടർ ഹോമിലാണ് താമസിക്കുന്നത്. യുവതിയുടെ വാട്സപ്പിലേക്കാണ് ഇത്തരത്തിൽ അപരിചിത ഫോൺ നമ്പറിൽ നിന്നും ലഹരി നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള സന്ദേശം വന്നത്. സന്ദേശത്തിനൊപ്പം മയക്കുമരുന്നിന്റെ ചിത്രവും അയക്കുകയായിരുന്നു. യുവതിയുടെ പേര് വിളിച്ചുകൊണ്ടാണ് വൈപ്പിനിൽ നിന്ന് അരുണാണെന്ന് പരിചയപ്പെടുത്തുന്ന ആൾ അടുപ്പമുള്ള പോലെ സംസാരിച്ചത്. എന്നാൽ അസ്വാഭാവികത തോന്നിയ യുവതി ഇതിന് പ്രതികരിച്ചില്ല. തുടർന്നുള്ള സന്ദേശത്തിൽ തെറ്റായ മെസ്സേജ് അയച്ചതാണെന്നും മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രം അയച്ച് അവരുടെ സുഹൃത്താണെന്ന് കരുതിയാണ് സന്ദേശം അയച്ചതെന്നും വ്യക്തമാക്കുകയായിരുന്നു. വിവാഹത്തിന് പിന്നാലെ ഉണ്ടായ ഗാർഹിക പീഡനവും കടക്കെണിയും തുടങ്ങി നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന യുവതിയെ ഈ പ്രശ്നം കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഫോണിലേക്ക് ഇത്തരത്തിൽ നിരന്തരമായി കോളുകളും സന്ദേശവും വരുന്നുണ്ട്. തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാക്കി കൊടുക്കാനുള്ള ശ്രമമാണെന്ന് യുവതി ആരോപിച്ചു. യുവതിയുടെ ഭർത്താവ് ലഹരിയുടെ അടിമയാണെന്ന് യുവതി പരാതിയിൽ പറയുന്നു. കൂടാതെ മറ്റൊരു യുവതിയുടെ ചിത്രവും സമൂഹമാധ്യമത്തിലൂടെ മോശമായി പ്രചരിക്കുന്നതിലും യുവതി ആശങ്ക പങ്കുവച്ചു. അതേസമയം ഗാർഹിക പീഡന കേസിൽ ഭർത്താവ് ഭാര്യയ്ക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 10 ദിവസത്തിനകം സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് ആലുവ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടത്. അല്ലാത്ത പക്ഷം യുവതിക്ക് ഭർത്താവിന്റെ വീട്ടിൽ കയറി താമസിക്കാം, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ വാടക വീട് കണ്ടെത്തി ഭർത്താവിൽ നിന്ന് വാടക ഈടാക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അനാഥയായ യുവതി പ്ലസ് ടു കഴിഞ്ഞതോടെയാണ് ജോലി തേടി കൊച്ചിയിലെത്തിയത്. ഇതിനിടെ പരിചയപ്പെട്ട യുവാവ് സൗഹൃദം നടിച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പോലീസിൽ പരാതിപ്പെടുമെന്നായപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രജിസ്റ്റർ വിവാഹം ചെയ്യുകയുണ്ടായി. ഇതേ തുടർന്ന് എടത്തലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പണവും സ്വർണവും തട്ടിയെടുത്ത ഭർത്താവ് ഇവരുടെ പേരിൽ ലോണുകളും എടുത്തു. പിന്നീട് യുവതിയെ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. ആലുവ കോടതിയെ സമീപിച്ചപ്പോൾ വീട്ടിൽ കയറ്റാൻ ഉത്തരവിടുകയായിരുന്നു. ഇതുമായി കലൂരിലെ വീട്ടിലെത്തിയെങ്കിലും വീട്ടുകാർ വീട് പൂട്ടിപ്പോയി. തുടർന്ന് വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ ഭർത്താവിനോടും മാതാപിതാക്കളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുവാവ് ബംഗളൂരിലായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചു. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഓൺലൈനായി ഹാജരാകാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഉച്ചകഴിഞ്ഞ് ഭർത്താവ് യുവാവ് ഓൺലൈനായും ഇയാളുടെ പിതാവ് നേരിട്ടും ഹാജരായി. മാതാവ് ഹാജരായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.